Hi friends, welcome to my channel, Shemiz Sk. This video is called Chagarichoru Engane Undakam Ennullayana innathe ende video. Nammude veettil thanne chagarichoru namukku undaki edukkavunnathana. Nammal nalla vela koduthakkeyana chagarichoru sadharana nammal kadagalil ninnum allengil nurseryil ninnokke vaangi edukkunnathu. Pakshe nammude veedil thanne chagarichoru namukku 1 rupa polum chelavillathe നമുക്ക് ഉണ്ടാക്കി എടുക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചകിരിച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനൊക്കെ കുറച്ച് തൊണ്ട് ഒരു ദിവസത്തോളം വെള്ളത്തിലിട്ടതാണ്. ഒരു ദിവസത്തോളം വെള്ളത്തിലിട്ട തൊണ്ടാണിത് ചകിരിച്ചോറ് ഉണ്ടാക്കുക. ഈ തൊണ്ട് എന്തിനാണ് ഒരു ദിവസം ഞാൻ വെള്ളത്തിലിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തൊണ്ട് ഇതിൽ അല്ല ചകിരി ഇതിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി അതായത് പറിച്ച് പറിച്ച് എടുക്കാൻ പോകും നമുക്ക് എളുപ്പത്തിൽ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൊണ്ട് ഒരു ദിവസം വെള്ളത്തിലിട്ട്. അതുപോലെ തന്നെ നല്ല കറയുണ്ട് ഈ തൊണ്ടിന്. ഈ തൊണ്ടിൻ്റെ കറ നമ്മുടെ ചെടികളെയൊക്കെ നമ്മൾ ചെടികൾ ഈ തൊണ്ടിൻ്റെ ചകിരിച്ചോറ് വെച്ചിട്ട് നമ്മൾ നടുമ്പോൾ ഈ തൊണ്ടിൻ്റെ കറ നമ്മുടെ ചെടികളെയൊക്കെ ബാധിക്കും. കാരണം ചെടികളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ടാണ് ഈ തൊണ്ടിൻ്റെ കറയും കൂടെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ദിവസത്തോളം വെള്ളത്തിലിട്ട്. കണ്ട നല്ല കറയുണ്ട് ഈ വെള്ളത്തിൽ. അപ്പോൾ നമുക്കിനി ഈ വെള്ളത്തിൽ നിന്ന് ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ നമുക്ക് ഈ തൊണ്ടിൻ്റെ ഈ രണ്ടറ്റവും അതായത് ഈ രണ്ട് ഭാഗം അതായത് ഇവിടെയും ഇവിടെയും രണ്ട് സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുവേണ്ടി ഇത് കണക്കൊരു തടിക്കഷ്ണം വെച്ചിട്ട് അതിൻ്റെ മണ്ടൽ നമ്മൾ തൊണ്ട് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അത് റിമൂവ് ചെയ്ത് ഇതിപ്പോൾ ഇതിനിങ്ങനെ വലിച്ചിളക്കണമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പം പെട്ടെന്ന് ഇളകി വരത്തില്ല. അപ്പം നമുക്ക് രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എല്ലാ തൊണ്ടിനെയും ഇന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കണക്ക് കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ കട്ട് ചെയ്ത് എല്ലാ തൊണ്ടിനെയും നമുക്ക് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ തൊണ്ടിൻ്റെയും രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചകിരി തൊണ്ടിൽ നിന്ന് ഇളക്കിയെടുക്കണം. നമ്മളിത് കണക്ക് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇളകി വരും. ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കുക. എല്ലാ ചകിരിയും ഈ തൊണ്ടിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. നമ്മൾ തൊണ്ടിൽ നിന്ന് ചകിരി മൊത്തം ഇത് കണക്ക് ഇളക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടോ ഫുള്ള് ചകിരി നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിങ്ങനെ പിച്ചണം. ഇത് കണക്ക് ഇങ്ങനെ പിച്ച് പിച്ചിടണം. ഫുള്ള് ഇതുപോലെ ഇളക്കി 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 ഇടുക. ഇനി അടുത്ത പണി അതാണ്. ഇച്ചിരി മെനക്കേടാണ് കേട്ടോ. ഇച്ചിരി താമസം ഇച്ചിരി നല്ല താമസം ഉണ്ടെങ്കിൽ അത് നല്ല സമയമെടുത്തേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. പിന്നെ പെട്ടെന്നൊന്നും ചെയ്യേണ്ട. നമ്മൾ ക്ഷമയോടുകൂടി ഇരുന്ന് ചെയ്യാനേ പറ്റൂ. നമുക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള ചകിരിച്ചോറൊക്കെ അതായത് നമുക്ക് അത്യാവശ്യമുള്ള ചകിരിച്ചോറൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു 10 തൊണ്ടോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ ചകിരിച്ചോറും അതായത് നമ്മളെല്ലാ ചകിരി ഇത് കണക്കിന് ഇളക്കി 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 ഒരുവിധം ചകിരിച്ചോറൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന എന്തോന്ന് വെച്ചാൽ ഇത് കുടഞ്ഞ് ഇതിനകത്തുള്ള ഇതൊക്കെ ഞങ്ങൾ എടുക്കണം. അപ്പം ഏകദേശം ഇത്രയും ചകിരിച്ചോറ് കിട്ടി. നമുക്കിനി ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചകിരിച്ചോറ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അപ്പോൾ നമ്മൾ ആ ചകിരിച്ചോറ് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഇത് കണക്ക് പിച്ച് കണക്ക് ഇളക്കി വെച്ചിരിക്കുന്നതിൻ്റെ ചകിരി ഉണ്ടല്ലോ ചകിരി അങ്ങോട്ട് എടുക്കണം. എടുത്തിട്ട് നമ്മൾ ഒരു തടിയുടെ മണ്ടൽ ഒരു തടിക്കഷ്ണത്തിൻ്റെ മണ്ടൽ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് ഒന്ന് അരിഞ്ഞ് 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 ഉണ്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫുള്ളൊന്നും ഞാൻ കട്ട് ചെയ്തില്ല. കട്ട് ചെയ്യാണ്ട് ഇതിനൊക്കെ അരിയാൻ വേണ്ടിയിട്ട് ഇനി കുറച്ചും കൂടെ കിടപ്പുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം ഒരു ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം ഒരുപാടാകും. പക്ഷേ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോക്കകത്തൊന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ നിങ്ങൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് ഇത് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എടുത്ത ചകിരിയുടെ ചോറാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തത് അപ്പോൾ രണ്ടും കണ്ടാൽ ഞങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഇതിപ്പോൾ നമ്മൾ ചകിരിയുടെ ചോറ് ഉണ്ടോ. ഇത് ചകിരിയുടെ ചോറ്.
ഇതിപ്പോൾ നമ്മൾ ചകിരി കട്ട് ചെയ്തെടുത്തു. രണ്ടു രണ്ട് വ്യത്യാസമുണ്ട്. ഇത് നല്ല ചകിരി ചോറായിട്ടിരിക്കുന്നു, ഇത് അല്ലാതെ നമ്മൾ കട്ട് ചെയ്തെടുത്തതായിട്ട്. അപ്പോൾ ഇത് നമുക്ക് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത്, സാധാരണ ചകിരി ചോറ് മണ്ണുമായിട്ട് മിക്സ് ചെയ്യുന്നതാണ് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് നമുക്ക് ചെടികളും അല്ലെങ്കിൽ തൈകളൊക്കെ നടുമ്പോൾ ചട്ടിയുടെ അടിഭാഗത്തായിട്ട് നമുക്ക് വെച്ചതിന് ശേഷം മണ്ണും ചകിരി ചോറുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെടികൾ നടാം. ചട്ടിയുടെ അടിയിൽ ഇട്ട് കൊടുക്കും. അതല്ലാതെ ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാലും ചകിരി ചോറാണ് ഇത്. ഇച്ചിരി കട്ടിയായിട്ട്, കാരണം കട്ടിയായിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഇച്ചിരി വലിപ്പത്തിൽ ഇങ്ങനെ അരിഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഇത് നമുക്ക് സാധാ നമ്മുടെ കടയിൽ നിന്ന്, നമ്മൾ ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അതേപോലത്തുള്ള ചകിരി ചോറാണ്. അപ്പോൾ ചകിരിച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീടുകളിൽ തന്നെ ചകിരിച്ചോറ് ഉണ്ടാക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ എളുപ്പമൊന്നും അല്ല. ഇച്ചിരി സമയവും ഇച്ചിരി മെനക്കേടും നമ്മൾ ക്ഷമയും കൂടെ ഉണ്ടെങ്കിലേ ഈ ചകിരിച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ എന്നാലും നമ്മൾ കാശ് കൊടുത്ത് വെളിയിൽ നിന്ന് ചകിരിച്ചോറ് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടുകളിൽ തന്നെ തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ചകിരിച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ കൂടിയും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.